ആറാട്ടുപീട് വേലായുധപ്പണിക്കാർ ആരായിരുന്നു എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പണ്ട് ചെയ്തൊരു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ ഈയൊരു ചരിത്ര പുരുഷൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി ശരിക്കും ഇതൊക്കെ സംരക്ഷിച്ചിട്ട് ഒരു ചരിത്ര പുരുഷൻ്റെ സ്ഥലമാണ് അല്ലെങ്കിൽ തറവാടാണ് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ വരുമ്പോഴും ഇപ്പം വരുമ്പോഴും എല്ലാം അത് അതുപോലെ തന്നെ കിടക്കുകയാണ് അതിലൊരു മാറ്റമില്ല ഇനി വരും നാളുകളിൽ അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് കരുതുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആറാട്ടുപുഴ വേലായുധപ്പണിക്കിരുന്ന രാജധീരൻ ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴയിൽ വേലായുധപ്പെരുമാൽ ജനിച്ചു വളർന്ന കല്ലിശ്ശേരി തറവാട് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും ആറാട്ടുപുഴയിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അഥവാ കല്ലിശ്ശേരി പണിക്കരുടെ തറവാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ചെറുപ്പത്തിൽ തിരിച്ചറിയായിട്ടുള്ള കാലത്ത് നമ്മൾ ഒരുപാട് വായിക്കുകയും ഈ ധീരനായിട്ടുള്ള പുരുഷൻ്റെ കഥകൾ ചരിത്ര കഥകളൊക്കെ ഒരുപാട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ആറാട്ടുപുഴ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്കായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അത് സിനിമ ഇറങ്ങുന്നത് കൊണ്ടോ അതൊന്നും മുന്നിൽ കണ്ടിട്ടല്ല ഈ ഒരു ധീരനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവിനെ നിങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു എളിയ ശ്രമം മാത്രമായിരുന്നു പക്ഷേ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുമ്പം എൻ്റെ വീഡിയോയ്ക്ക് വ്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് പേര് മാത്രമായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ളത് ഇന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം നന്നായിട്ട് വ്യൂ ഉണ്ടാകുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്ക് കാരണം ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ചരിത്രകഥകൾ സിനിമയായി മാറിയിരിക്കുന്നു അപ്പോൾ അതിലേക്ക് ഒരുപാട് സെർച്ചുകൾ വരുന്നു ഇപ്പോൾ എന്താണെങ്കിലും ആ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് വ്യൂ ഉണ്ടാകുന്നുണ്ട് ഇത് ശരിക്കും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തറവാടാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മംഗലം ക്ഷേത്രമാണ് വേലായുധ പണിക്കർ അവർണർക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ശിവക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പേര് ജ്ഞാനേശ്വരം ക്ഷേത്രം എന്നാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു മനയുള്ളത് തറവാടെന്നു വേണമെങ്കിൽ പറയാം അതുള്ളത് നമുക്ക് ഈ ഒരു തറവാടിൻ്റെ അകത്തു വശത്തേക്ക് കയറാം അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇത് തുറക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അതിക്രമിച്ച് കയറുന്നത് ശരിയല്ല ഇതിപ്പം ഇവിടെയാണ് വിളക്ക് വയ്ക്കുന്നത് അല്ലേ ആ ഇത് കണ്ടോ ഇത് വേലായുധ പണിക്കരുടെ ആ ഒരു സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കാണ് ഇത് ഓരോ മുറിയാണെന്ന് തോന്നുന്നു അല്ലേ തുറന്ന് അകത്തേക്ക് പോകണം അവിടെ വിളക്ക് വെക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത് ആ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് പണ്ട് ധാരാളമായിട്ട് കുതിരകളും പല്ലക്കുകളും ഒക്കെ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പോരാളിയായിരുന്നു നമ്മുടെ വേലായുധ പണിക്കർ ചരിത്രത്തിൽ എവിടെയാണ് വേലായുധ പണിക്കർ അതായത് ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുപ്പത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ അവർണർക്കായി ശിവക്ഷേത്രം സ്ഥാപിച്ച വ്യക്തിയാണ് വേലായുധ പണിക്കർ ഈ ശിവക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മംഗലം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രമെന്നാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് അകാലത്ത് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ വൈക്കം ക്ഷേത്രത്തിൽ ഒരു ബ്രാഹ്മണ വേഷത്തിലെത്തി അവിടുത്തെ പൂജാവിധികളൊക്കെ പഠിച്ച് മനഃപ്പാടമാക്കിയിട്ട് ആ ക്ഷേത്ര തന്ത്രിയോട് ചോദിച്ചു അയിത്തക്കാരൻ ക്ഷേത്രത്തിൽ കടന്ന് പൂജാവിധികൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പരിഹാരമാർഗം അന്ന് അവിടെ പൊൻപണം സമ്മാനിച്ചിട്ട് അതിന് ശുദ്ധികലശത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി പൊൻപണം സമ്മാനിച്ചതിനു ശേഷം നാട്ടിൽ വന്നിട്ട് ക്ഷേത്ര രൂപകൽപ്പന ചെയ്യുന്നവരെ വിളിച്ചു കൂട്ടുകയും അവർണർക്കായിട്ട് ആദ്യ ശിവക്ഷേത്രം മംഗലം ഇടയ്ക്കാട് സ്ഥാപിക്കുകയും ചെയ്തു അവർണർക്കായിട്ട് ഒരുപാട് സമരങ്ങൾക്ക് മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് വേലായുധ പണിക്കർ ജാതിക്കും നീതി നിഷേധത്തിനുമെതിരെ ഇടിമിന്നൽ പോലെ ജോലിച്ച പടവാളാണ് വേലായുധ പണിക്കർ ഭ്രാന്താലയമായിരുന്ന മലയാള ദേശം പുതുക്കിപ്പണിയാനുള്ള നവോത്ഥാന വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയത് പണിക്കരായിരുന്നു അതായത് ഇപ്പോൾ സിനിമ ഇറങ്ങി ഒരുപാട് പേര് ആറാട്ടുപുഴ പണിക്കരുടെ സിനിമയിൽ പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അതിനുശേഷം ഇദ്ദേഹം ആരായിരുന്നു ഇപ്പോഴും ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ആരായിരുന്നു എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പണ്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്ര പുരുഷൻ്റെ കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണേണ്ടവരെയൊക്കെ ഒരുപാട് കണ്ടു ഈ വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കണം ഈ ഒരു ചരിത്ര പുരുഷനെ കുറിച്ചിട്ട് ഒരുപാട് പേര് അറിയണം എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ ആരും ആ ഒരു വീഡിയോയിൽ വരാനോ രണ്ട് വാക്ക് സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കി നടപടിയുള്ള കേസൊന്നുമല്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഞാൻ മുത്തശ്ശിമാരിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ എങ്കിൽ ഒരു വീഡിയോ ചെയ്തിടണം എന്ന് കരുതിയിരുന്നു അന്ന് ചെയ്തിട്ട് കഴിഞ്ഞപ്പം ആ വീഡിയോ കാണാനായിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ആ വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ടായി കാരണം ആ ഒരു പടം റിലീസായതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഈ ഒരു ചരിത്ര പുരുഷൻ ആരാണെന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകർ അന്വേഷിക്കും അങ്ങനെയാണ് ശരിക്കും ആ ഒരു വീഡിയോയിൽ സെർച്ച് വന്നതും ആ ഒരു വീഡിയോ കൂടുതലായിട്ട് കാണാനായിട്ട് തുടങ്ങിയതും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചരിത്ര പുരുഷനെ കുറിച്ചിട്ട് ഞങ്ങൾ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് കഴിയും കാരണം ഈ നാട്ടിലുള്ളവർക്ക് കഴിയും ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഈ ചരിത്ര കഥകളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ അവർ മുന്നിലേക്ക് വരുന്നില്ല മാത്രമല്ല ഈയൊരു ചരിത്ര പുരുഷൻ്റെ ഒരു തറവാട് കിടക്കുന്ന കിടപ്പ് നിങ്ങൾക്ക് കാണാം ഇത് എല്ലാ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകണം ഇതിൻ്റെ ഒരു പോർഷനൊക്കെ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് പടിപ്പുര അത് പടിപ്പുര പണ്ടത്തെ ഒരു ചരിത്ര സ്മാരകമാക്കേണ്ട സ്ഥലത്തിൻ്റെ കിടപ്പാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ മറ്റൊരു വശമാണ് ബായ്ക്കോശം ബായ്ക്കോശത്തെ കാഴ്ചകളാണ് ബാക്ക്വശത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇപ്പം കാണുന്നത് കണ്ടോ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറായി മുന്നോട്ട് വരുമോ ചെതൽപ്പുറ്റൊക്കെ പിടിച്ച് ഇതേണ്ട ചെതൽപ്പുറ്റാണോ കാണുന്നത് അതെല്ലാം പിടിച്ചു ഭക്ഷക്കേടായി കിടക്കുകയാണ് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാവി ആറയില്ലാന്നറിയത്തില്ല ഞാൻ മോശമായിട്ട് പറയുകയല്ല കാരണം വേറൊന്നുമല്ല നിങ്ങൾ സിനിമയിലൂടെ കാണുന്നതാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ സങ്കടം വരുന്നൊരു കാഴ്ചയാണ് ഇതിൻ്റെ കിടപ്പ് അത് അതുപോലെയാണ് കിടക്കുന്നത് അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പണിക്കരുടെ തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു അദ്ധ്യായത്തിൽ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം